എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഡിസംബർ 8-ാം തീയതി. ഇവിടെ കാണുന്നത് പോലെ ഇപ്പോൾ സമയം 12:46. നമ്മൾ ഇന്നത്തെ ട്രേഡ് എങ്ങനെയൊക്കെയാണ് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ആക്ച്വലി എല്ലാ ദിവസവും പറയുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, മുമ്പത്തെ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടി പറയാം, നമ്മൾ മാർക്കറ്റിൽ അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ട്രേഡ് ചെയ്യുമ്പം ആക്ച്വലി ഉദ്ദേശിക്കുന്നത് സ്ഥിര വരുമാനം വേണമെന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പിന്നീട് നമ്മുടെ ആർത്തി കൊണ്ട് എത്ര എമൗണ്ട് കിട്ടിയാലും പ്രോഫിറ്റ് മതിയാത്ത രൂപത്തിലെത്തുകയും പിന്നീട് വലിയ എമൗണ്ട് നഷ്ടത്തിലാക്കി ഇത് ശരിയാകൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറിപ്പോകുന്ന ആ ഒരു ആളുകളാണ് ഒരു കുറഞ്ഞ വിഭാഗം മലയാളി സുഹൃത്തുക്കളും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ധാരാളം അറിയുന്ന ആളുകൾ ധാരാളം പേർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവരൊക്കെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എന്തെങ്കിലും പൈസ കടം വാങ്ങിയിട്ട് വീണ്ടും ട്രേഡ് ചെയ്യും, പിന്നെ ആദ്യത്തെ കടം വീടാൻ വേണ്ടിയിട്ട് കുറേയും കൂടി ലാഭം എടുക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കും, പക്ഷേ രണ്ടാമത് കടം വാങ്ങിയിട്ട് തുകയും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കടവും അല്ല, ഒരു ലോസ് നിങ്ങൾ വരുത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് നിങ്ങളുടെ പ്രോഫിറ്റാണ്. ബാക്കിയുള്ള ആളുകൾ ലോസ് വരുത്തിയിട്ട് ശേഷം ഒന്നുകൂടി സ്റ്റേൺ ആയിട്ട് ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടി വരികയാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ലോസ് കവർ ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ബാധ്യതയുണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്. ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ബാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നിങ്ങളെപ്പോൾ വരികയാണെങ്കിലും ആരുടെ കീഴിൽ ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ആ ഒരു കാര്യത്തിൽ എത്രയാണോ എമൗണ്ട്, ഒരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര രൂപ എനിക്ക് പ്രോഫിറ്റ് ആകണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുമല്ലോ. ഈ മാർക്കറ്റിൽ കൂടുതൽ നഷ്ടസാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു 1000-1500 റുപ്യ പെർ ഡേ പ്രതീക്ഷിക്കുക. അതിൻ്റെ കൂടെ കൂടുതൽ കിട്ടിയാൽ അത് ബോണസായി കണക്കാക്കുക. നഷ്ടം തീരെ വരുത്താതെ നോക്കുക. തീരെ വരുത്താതെ നോക്കിയാലേ നഷ്ടത്തിൻ്റെ എണ്ണം ചുരുങ്ങുള്ളൂ എന്നതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. തീരെ നഷ്ടം വരാതെ ഒരാളും ലോകത്ത് എന്ത് ചെയ്തിട്ടില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. കൂടാതെ ഒന്ന് പറയാനുള്ളത്, ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകളോ മറ്റെന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം. അതിനൊന്നും യാതൊരു ക്യാഷോ കാര്യമോ ഒന്നുമില്ല, ഫീസോ ഒന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട്, നിങ്ങൾക്കും പ്രോഫിറ്റ് വേണം, നമുക്കും പ്രോഫിറ്റ് വേണം. ആക്ച്വലി എല്ലാവരും പൈസക്കാണ് നമ്മളുടെ ഉപജീവന മാർഗം കണ്ടെത്താനാണ് നെട്ടോട്ട് ഓടുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ചെറിയ എമൗണ്ടേ പ്രതീക്ഷിക്കാവുള്ളൂ. എല്ലാവരോടും പറയാം, ചെറിയ എമൗണ്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥിര വരുമാനമായിട്ട്, നല്ലൊരു മേഖലയായിട്ട് നിങ്ങൾക്കിതിനെ കാലാകാലം കൊണ്ടെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട കാര്യം നമുക്ക് അറിയാം, അറിയാത്ത ആളുകളില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരൊറ്റ വീഡിയോ വേറെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്ത ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ. ഇത് ഇതിൻ്റെ ഈ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതാണ് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഈ ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് വാച്ച് ലിസ്റ്റിൽ കാണുന്നുണ്ടല്ലോ. 37,500 കോളപ്ഷൻ പുട്ട് ഓപ്ഷനും 36,900 കോളപ്ഷനും 37,400 പുട്ട് ഓപ്ഷനും പുട്ട് കോളെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അറിയില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വിശദീകരിച്ചു തരും. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പം ഞാനിന്ന് ട്രേഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആക്ച്വലി ട്രേഡിങ് ചെയ്യുന്നത് ഇൻട്രാഡേ മാത്രമാണ്. അന്ന് വാങ്ങി അന്ന് വിറ്റു, എന്താണോ അത് അന്ന് തന്നെ തീരുമാനമാക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ ഹോൾഡിങ്ങോ താല്പര്യമില്ലാത്തതെന്ന് വെച്ചാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ വാങ്ങി വെച്ചത് പിന്നീട് ചുവപ്പ് കത്തിയിട്ട് ആകെ താറുമാറായി. നമ്മളെ എന്താ പറയുക, നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാകും, പക്ഷേ ഉപയോഗിക്കാൻ പറ്റാത്ത, വിഡ്രോ ചെയ്യാനും പറ്റില്ല, അങ്ങനെ കണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ എന്താ, ഓരോ ദിവസവും ട്രേഡ് ചെയ്ത് 1000-500 എത്ര പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നു. ഒരു ജോലിക്ക് പോകുന്ന അതേ സിസ്റ്റം. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആണ്, എല്ലാം ട്രേഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ലാഭം നോക്കാം. ഈ ടോട്ടൽ MTM ഇതാണ് നമ്മളുടെ ലാഭം എന്ന് പറയുന്നത്. ബ്രോക്കറേജ് കഴിച്ചിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആരും ഇത് കണ്ടിട്ട് എടുത്ത് ചാടി മാർക്കറ്റിൽ പോയിട്ട് അപ്പാടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ആക്ച്വലി കുറച്ച് അവബോധം ഉണ്ടാകണം,
കൂടാതെ ആർത്തി ഇല്ലാതിരിക്കണം. ഇനി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, അതൊന്നും യാതൊരു മടിയും ഇല്ല. കാരണം എൻ്റെയൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള സമയത്ത് ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. അത് ഈ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളൊരു കഷ്ടപ്പാട് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമ്മളിൽ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും, ഒരു മടിയുമില്ല. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു ഗുണമുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അല്ല സബ്സ്ക്രൈബ് ബട്ടണും അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.